പ്രൈസ് ദ ലോർഡ്. ഈ അനുഗ്രഹിക്കപ്പെട്ട മാർച്ച് മാസം 10-ാം തീയതിക്കായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. യെശയ്യാ പ്രവചനം 50-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൻ്റെ ആദ്യ വാക്യം ഇങ്ങനെ വായിക്കുന്നു, യഹോവയായ കർത്താവിനെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോകുകയില്ല. അതെ, യഹോവയെ കർത്താവ് എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോകുകയില്ല. പുതിയൊരു ദിവസം കൊണ്ട് ദൈവം നമുക്ക് ദാനമായി നൽകി തന്നതിനായി ദൈവത്തെ സ്തോത്രം ചെയ്യാം. എല്ലാ മഹത്വം പിതൃപുത്ര പരിശുദ്ധാത്മാവം ത്രിയേക ദൈവത്തിന്. നമ്മൾ സേവിക്കുന്ന ദൈവം സർവശക്തനാണ്, സർവവ്യാപിയാണ്. ദൈവം നമ്മളെ സഹായിക്കും. ദൈവം നമുക്ക് അനുദിനം വഴി നടത്തുന്ന ദൈവമാണ് നമ്മൾ സേവിക്കുന്നത്. ജീവിതത്തിൽ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ, കർത്താവെ ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ വഴി നടക്കും, ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ പോകും? അതെ, യഹോവയെ കർത്താവ് നമ്മളെ സഹായിക്കും. 50:4 ഇങ്ങനെ വായിക്കുന്നു, തളർന്നിരിക്കുന്നവന് വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയിക്കേണ്ടതിന് യഹോവയെ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാമം തന്നിരിക്കുന്നു. അവൻ രാവിലെ തൊട്ട് ഉണർത്തുന്നു, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു. അതെ, അവൻ രാവിലെ തോറും ഉണർത്തുന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസം ഘട്ടങ്ങളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അനുദിനം പോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഒരു കാര്യം വിളിച്ചു പറയാം, യഹോവയെ കർത്താവ് എന്നെ സഹായിക്കും. തളർന്നിരിക്കുന്നവനെ ദൈവം താങ്ങും, ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകും, പ്രയാസത്തിലും മനഃപ്രയാസത്തിലും ആയിരിക്കുന്നവരെ എൻ്റെ ദൈവം ആശ്വസിപ്പിക്കും. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ജീവിതയാത്രയിൽ നിങ്ങൾ കുഴിഞ്ഞിരിക്കുകയാണോ, കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവ് ഇന്ന് പകൽക്കാലം എൻ്റെ ജീവിതത്തിനൊരു വിടുതൽ വേണം, കർത്താവ് എന്നെ ഇന്ന് സഹായിക്കണം, അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോകുകയില്ല. എങ്ങനെ, എന്തുകൊണ്ട് അമ്പരന്ന് പോകുകയില്ല? യഹോവയെ കർത്താവിനെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോകുകയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മുഖം തീക്കല്ല് പോലെ ആക്കിയിരിക്കുന്നു, ഞാൻ ലജ്ജിച്ചു പോകുകയില്ലെന്ന് ഞാൻ അറിയുന്നു. യഹോവയായ കർത്താവ് നമ്മുടെ ഏത് സാഹചര്യത്തിലും യഹോവയായ കർത്താവ് നമ്മളെ സഹായിക്കും. കൂട്ടുകാർക്ക് പരിധിയുണ്ട്. കൂട്ടുകാർക്ക് സഹായിക്കണമെന്ന് പറഞ്ഞാലും അവർക്കെല്ലാം പരിമിതിയുണ്ട്. പക്ഷേ പരിമിതിയില്ലാത്ത ഒരുവനെയാണ് നമ്മൾ സേവിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച ഇസ്രായേൽ മക്കൾക്ക് ചെങ്കൽ രണ്ടായി പിളർത്തി അതിനപ്പുറം കടത്തിയ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. പുതിയ നിയമത്തിൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് പത്രോസിനും കൂട്ടർക്കും, എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട രാത്രി മുഴുവൻ അധ്വാനിച്ച പത്രോസിനും കൂട്ടർക്ക് യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ച് അവർ വലയിറക്കിയപ്പോൾ പ്രതീക്ഷയ്ക്ക് അപ്പുറം ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വ്യാപരിച്ചുവെങ്കിൽ ഇന്ന് പകൽക്കാലം ആ യഹോവയിലേക്ക് നമ്മുടെ കൈകളൊന്ന് കൊടുക്കാമോ? യഹോവയിലേക്ക് നമ്മുടെ കാര്യങ്ങളൊന്ന് കൊടുക്കാമോ? യഹോവ നമ്മെ സഹായിക്കും, നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റും, നമ്മുടെ ജീവിതത്തിലൊരു വിടുതൽ തരുവാൻ എൻ്റെ ദൈവ സർവശക്തന് ഇന്ന് പകൽക്കാലം ഒന്ന് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധ പിതാവേ, യേശുവിൻ്റെ നാമം ചൊല്ലി അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. അപ്പാ, ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. യഹോവ ഞങ്ങൾക്ക് വേണ്ടി ചില വിടുതലുകൾ വ്യാപരിക്കുന്നതിനായി സ്തോത്രം. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവപ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വന്നിരിക്കാൻ സ്തോത്രം. പിതാവും ജീ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തെ വരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തോട് നിറയ്ക്കണം. യഹോവ ഞങ്ങളെ സഹായിച്ചിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തോടൊപ്പം നടക്കുക. ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് നിങ്ങൾ അമ്പരന്ന് പോകുകയില്ല. എന്തുകൊണ്ട്? യഹോവ നിങ്ങളുടെ ചുറ്റി വൻ കാര്യങ്ങൾ ഇന്ന് പകൽക്കാലം ചെയ്യാൻ പോയാം. ദൈവത്തിനോട് ആശ്രയിച്ചിരിക്കുക. ദൈവത്തിന് വൻ കാര്യങ്ങൾ പ്രതീക്ഷിക്കുക. ഗോഡ് ബ്ലെസ് യു.